नमस्कार भारत लेवल स्वागत ഇടതുമുന്നണിയെ പരസ്യമായി വിമർശിച്ച് കേരള കോൺഗ്രസ് ബി നേതാവ് കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎ ഈ ചർച്ചകളിൽ നിറയുന്ന സിപിഎമ്മിനെ കടുത്ത അതൃപ്തി ഉണ്ടാക്കുന്നതായാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം സിപിഎം അറിയിക്കും എന്നും സൂചനയുണ്ട് താക്കീത് നൽകും വീണ്ടും വിമർശനം തുടർന്നാൽ ഗണേഷിനെ മുന്നണിയിൽ നിന്ന് തന്നെ പുറത്താക്കും ഗണേഷിന്റെ പ്രസ്താവനകളെല്ലാം സിപിഎം കർശന നിരീക്ഷണത്തിലാക്കും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇടത് എംഎൽഎമാരുടെ യോഗത്തിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം പത്രസമ്മേളനത്തിൽ ഗണേഷ് വീണ്ടും ഇടത് മുന്നണിക്കെതിരെ തിരിയുകയും ചെയ്തു ഇതോടെ ഗണേഷിന്റെ നിലപാട് പരസ്യമാവുകയും ചെയ്തു പാർട്ടിയിലെ നേതാക്കന്മാരെയും ജനങ്ങളെയും വഞ്ചിച്ച് പ്രവർത്തിക്കില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് പറയാതിരിക്കുകയുമില്ല മുന്നണിയിൽ കൂടിയാലോചനകളോ വികസന മേഖലയിൽ ഉൾപ്പെടെ ആരോഗ്യകരമായ ചർച്ചകളോ ഇല്ല എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാദം അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളിലും ചർച്ചയുണ്ടാകണമെന്നും ഗണേഷ് പറഞ്ഞിരുന്നു എന്നാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മെച്ചമാണെന്ന് പറയാൻ അദ്ദേഹം മടിച്ചിട്ടുമില്ല റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലതലത്തിൽ പ്രതിഷേധ പരിപാടികൾ അവലംബിക്കാൻ കേരള കോൺഗ്രസ് ബി സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചിരുന്നു നേരത്തെയും എൽ ഡി എഫുമായി ഗണേഷ് കുമാറിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിമർശനം തുടർന്നാൽ പിണറായിയുടെ രണ്ടാം സർക്കാർ രണ്ടര കൊല്ലം പൂർത്തിയാകുമ്പോൾ മന്ത്രിസ്ഥാനം നൽകില്ലെന്ന് ഗണേഷിനെ സിപിഎം അറിയിക്കും ഗണേഷിനെതിരെ സഹോദരൻ നൽകിയ സ്വത്ത് തർക്ക കേസ് കോടതിക്ക് മുന്നിലുണ്ട് ഇപ്പോൾ ഗണേഷിനെ മന്ത്രിയാക്കരുതെന്ന് സഹോദരി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സർക്കാരിനും കിഫ്ബിക്കുമെതിരെ കഴിഞ്ഞ ദിവസം നിയമസഭാ കക്ഷി യോഗത്തിൽ ഉന്നയിച്ച വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം പരസ്യമായി തുറന്നടിച്ചതോടെ ഗണേഷ് കുമാറും ഇടതുമുന്നണിയുമായുള്ള ബന്ധം കൂടുതൽ ഉലയുന്നുവെന്നതാണ് യാഥാർത്ഥ്യം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പിനെയാണ് ഗണേഷ് രൂക്ഷമായി വിമർശിച്ചത് മന്ത്രി കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന പട്ടികജാതി വർഗ വകുപ്പിനെ പ്രശംസിക്കുകയും ചെയ്തു സർക്കാരിന്റെ വികസന രേഖ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും പങ്കെടുക്കുന്നവരുടെ തിരക്ക് മൂലമാകാമെന്നും ഗണേഷ് പരിഹസിക്കുക കൂടി ചെയ്തിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങളെ അറിയിക്കാൻ ധവളപത്രം പുറപ്പെടുവിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു സാമ്പത്തിക പ്രതിസന്ധി വികസനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ മതിയായ ഫണ്ടില്ല റോഡ് പണികൾ തീർത്തും കുറവാണ് അതേക്കുറിച്ച് പരാതിപ്പെടുന്നതിൽ രാഷ്ട്രീയമില്ല താഴെത്തട്ടിൽ കൂടുതൽ വികസനമാണ് ആഗ്രഹിക്കുന്നത് റോഡുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നില്ല പട്ടികജാതി വർഗ വകുപ്പിന്റെ പ്രവർത്തനം പ്രശംസനീയമാണ് എങ്കിലും ഏതെങ്കിലും സ്ഥാനം ലഭിക്കുമെന്ന് കരുതി അഭിപ്രായം പറയാതിരിക്കുന്ന ആളല്ല താൻ എന്നും ഒന്നും ലഭിച്ചില്ലെങ്കിലും പൊതുജന വികാരം തുറന്നു പറയുമെന്നും ഗണേശൻ കടത്തി പറഞ്ഞിരുന്നു റോഡുകളുടെ അറ്റകുറ്റപ്പണി തീരാത്തതിനാൽ എംഎൽഎമാർക്ക് മണ്ഡലങ്ങളിൽ പോകാനാകാത്ത സാഹചര്യവുമുണ്ട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ല എന്നായിരുന്നു ഗണേഷിന്റെ വാദം പത്തനാപുരത്തെ ജനം വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് താൻ നിയമസഭയിലെത്തുന്നത് പത്തനാപുരത്ത് ഇടതുമുന്നണിക്കും യു ഡി എഫിനും വേണ്ടി മത്സരിച്ചിട്ടുണ്ട് മന്ത്രിസ്ഥാനമോ മറ്റു പദവികളോ ലഭിക്കുമെന്ന് കരുതി ഒപ്പമുള്ളവരെയോ ജനങ്ങളെയോ വഞ്ചിക്കില്ല എന്നും ഗണേശൻ പറയുന്നു ഒരു സ്ഥാനവും വേണ്ട ഇടതുമുന്നണിയിൽ വികസന രേഖ സംബന്ധിച്ചു പോലും ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നു അഭിപ്രായം ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഗണേഷിന്റെ വാദം മുന്നണിയിൽ യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നുകൂടി മുൻമന്ത്രി കൂടിയായ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു സ്ഥാപകനും പിതാവുമായി അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയുടെ കാലത്ത് കഴിഞ്ഞ 15 വർഷക്കാലമായി ഇടതുമുന്നണിയിലാണ് കേരള കോൺഗ്രസ് ബി എന്നാൽ മുന്നണിയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അസ്വാതന്ത്ര്യം അനുഭവിച്ചു വരികയാണ് ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന സൂചനയാണ് ഗണേഷിന്റെ തുറന്ന പറച്ചിലുള്ളത് മുന്നണി ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് താൻ കാര്യങ്ങൾ പറയുന്നതെന്നും പറയാൻ അനുവദിക്കില്ലെന്നുമാണ് ഗണേഷിന്റെ വാദം എന്നാൽ സിപിഎം നേതൃത്വം ഇത് കണ്ടമട്ട് നടിക്കുന്നുമില്ല മുന്നണി യോഗത്തിൽ ഇക്കാര്യം ഗണേഷ് തുറന്നടിച്ചപ്പോൾ സിപിഎം നേതാക്കൾ മിണ്ടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നടൻ ദിലീപിന്റെ കേസ് മുതൽ ഇടതുമുന്നണിയോടെ അത്ര വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്നത് ദിലീപിനെ കുരുക്കിയതാണെന്നും ദിലീപിന്റെ കേസിൽ അനാവശ്യമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഗണേഷ് അതുമാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഗണേഷിനോട് വലിയ താല്പര്യമില്ല എന്തും തുറന്നു പറയുന്ന നിർഭയനായ ഗണേഷിനെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയല്ല എന്നും പിണറായി വിജയനും അറിയാം ഇപ്പോൾ പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ കൂടി ഇപ്പോൾ ഗണേഷ് പറയുന്നതിലൂടെ തീർച്ചയായും ഒരുപക്ഷെ ഗണേഷ് മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടാകും ഇല്ലെങ്കിൽ ശക്തമായ താക്കീത് നൽകി മുന്നണിയിൽ തന്നെ തുടരുകയും ചെയ്യും ആ താക്കീത് ഗണേഷ് അംഗീകരിക്കുമോ എന്നതാണ് വിഷയം കഴിഞ്ഞ ദിവസം പി പി ചിത്തരഞ്ജനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗണേഷിനെതിരെ ആരോപണം ഉന്നയിച്ച് വന്നിരുന്നു എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ ആണ് പറയേണ്ടതെന്നും പൊതുവായി പറയുന്നത് ശരിയല്ലെന്നും പി പി ചിത്തരഞ്ജനും പറഞ്ഞിരുന്നു
ഏതായാലും ഗണേഷ് പ്രതിസന്ധിയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഗണേഷിനെ പോലൊരു രാഷ്ട്രീയ നേതാവിന് എവിടെ ചെന്നാലും ഇനി വലതു മുന്നണിയിലേക്ക് ചെന്നാലും അവിടെ സ്വീകരണം കിട്ടുമെന്ന് ഉറപ്പാണ്. ഗണേഷ് സാധാരണഗതിയിൽ മക്കൾ രാഷ്ട്രീയം എന്ന് നമ്മൾ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിലെത്തുമ്പോൾ അതിൽ വളരെ പ്രഗത്ഭരായി തന്നെ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അഴിമതിരഹിതമായി ഭരണം നടത്തുന്ന വനം വകുപ്പ്, KSRTC ഒക്കെ അദ്ദേഹം കൈവച്ച വകുപ്പുകളിലൊക്കെ നമുക്ക് ഏവർക്കും അറിയാം വളരെ കൃത്യമായ നിലപാടുകളുള്ള മന്ത്രി തന്നെയാണ്. അതുകൊണ്ട് ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയുടെ പിൻബലമില്ലെങ്കിലും പത്തനാപുരത്ത് നിന്ന് ഗണേഷ് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നിർഭയനായി തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന മന്ത്രി തന്നെയാണ് ഗണേഷ്.